ഇന്ന് നമ്മുടെ ആധുനിക വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്ന പഴയ കുറേ വാഹനങ്ങൾ ഉദയപൂരിലൊരു ഹോട്ടലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അത് കാണുവാനാണ് രാവിലെ ഞാൻ പുറപ്പെട്ടത്. വന്നുപെട്ടത് ഒരു മാർക്കറ്റിൽ. ഉത്തരേന്ത്യയിൽ ഞാൻ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 48 ദിവസമായി. പക്ഷേ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഒരു സഞ്ചാരിയെ എങ്ങനെ ആകർഷിക്കണം എന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ആളുകളാണ് ഉദയപൂരിന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു മുട്ടായി കടലാസ് പോലും അവിടെ കാണുവാൻ സാധിക്കില്ല. അത്ര തരത്തിലൊരു മാർക്കറ്റ്. മറ്റെല്ലാ മാർക്കറ്റിലും നമ്മൾ കാണുന്നത് പശുവും ആടും കുതിരവണ്ടി എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ ഇത് അത്ര ക്ലീൻ ആയിട്ടൊരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ ചെന്നെത്തുന്നത് പിച്ചോള ലേക്കിലേക്കാണ്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും പേരിന് പോലും കണ്ടെത്താൻ പറ്റത്തില്ല ഈ ലേക്കിൽ. അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ. വൈകുന്നേരമാണ് ഇവിടുത്തെ കാഴ്ചകൾ അതീവ സുന്ദരം. പക്ഷേ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. വലിയൊരു ഹാളിനുള്ളിൽ എല്ലാം പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി കൈമണി കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയി. 1940 ഷവർലെറ്റിൻ്റെ ഒരു കാറാണ്. അതാ പഴയ രീതിയിൽ തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് റീബിൽഡ് ചെയ്ത് കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ ഗ്ലാസ്സും അതെല്ലാം ഒറിജിനൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നമുക്കെല്ലാം കാണാൻ പറ്റുന്നത്. ഇവിടെ പിൻഭാഗത്തായിട്ട് ചെറിയൊരു ഡിക്കിയുമുണ്ട്. 1950 ജ്വാഗ്വാറിൻ്റെ സൺറൂഫൊക്കെയുള്ള ഒരു അടിപൊളി വണ്ടി. അതൊരു ഹെഡ്ലൈറ്റിൽ നമ്മുടെ ബെൻസിൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്താണ് നമ്മൾ സൺറൂഫ് വണ്ടിയൊക്കെ കാണുന്നത്. ഇത് നമ്മൾ അത്യാവശ്യം ഇപ്പോൾ റോഡിൽ കാണുന്ന ബെൻസിൻ്റെ ഒരു മോഡൽ, പഴയൊരു മോഡൽ. ഇതാ കിടക്കുന്നത് ബാക്കിൽ ലഗേജൊക്കെ വെക്കാവുന്ന റോൾസ് റോയ്സിൻ്റെ ഒരു പഴയ വണ്ടി. അതിൻ്റെ ക്യാബിനൊക്കെ കണ്ടു. സൈഡിൽ സ്റ്റെപ്പിനി, സ്റ്റെപ്പിനിയിലേക്ക് ബാക്കിലോട്ടുള്ള റിവ്യൂ മിറർ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ്. ഇനി ഇതിലൊക്കെ കയറി നമുക്ക് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1200 രൂപ പ്ലസ് ടാക്സ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റൈഡ് ചെയ്യാം. ഇതൊരു ഹോട്ടലിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഹോട്ടലിൽ വരുന്ന ഗസ്റ്റുകൾക്ക് ഇത് കാണാം, ഇതിൽ റൈഡ് ചെയ്യുകയും ചെയ്യാം. 1939 കാണ്ടിയാക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയാണ്. ഞാൻ ഈ പേര് കേട്ടിട്ട് പോലും ഇല്ല. സൺറൂഫ് ഒന്നുമല്ല ഈ സംഭവം, ഫുള്ള് കട്ട് ചെയ്തിരിക്കുന്ന സംഭവമാണ്. ഇത് കമ്പനി മേക്കാണ്. ഇതേ രീതിയിൽ തന്നെ നല്ല രസമാണ്, അത്ഭുതം തോന്നുന്നു നമുക്ക് ഈ വിൻറ്റേജ് വണ്ടിയൊക്കെ കാണുമ്പോൾ. ഇതിൻ്റെ കമ്പനി ലോഗോ ഇപ്പോഴും അതിൽ അതേ രീതിയിൽ തന്നെ പ്ലേറ്റ് ചെയ്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. ഡബിൾ ഗ്ലാസ്സൊക്കെയാണ്. പിന്നെ ഫ്രണ്ടൊക്കെ കണ്ട എന്ത് രസമാണെന്ന് നോക്കിയാൽ ഫോഗ് ലാമ്പ് കംപ്ലീറ്റ് ഐറ്റം ഉണ്ട് അതിൻ്റെ അകത്ത്. ഇനിയും കിടക്കുവാണ് അങ്ങോട്ട് നിരന്ന് സാധനങ്ങളെ. ഇതും പഴയ ഒരു വണ്ടിയാണ്. ഇതേ കിടക്കുന്ന 1937 രണ്ട് പുലികളാണ് അടുത്തടുത്ത് കിടക്കുന്നത്. ഇത് ഹാച്ച്ബാക്ക് പോലത്തെ ഒരു വാഹനമാണ്. അന്നത്തെ കാലത്തും സ്റ്റീറിംഗ് കൺട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ സ്റ്റീറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണുമ്പോൾ എത്ര രീതിയിൽ എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയത്തില്ല. ഇത് കണ്ട് കുറേ നേരം നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അത്ര രസം. വാഹനപ്രേമികൾക്ക് മാത്രമാണ് ഇതിനോട് ഇത്ര മാത്രം ഒരു അട്രാക്ഷൻ തോന്നത്തുള്ളൂ. വാഹനപ്രേമികൾ അല്ലെങ്കിൽ വണ്ടി പ്രാന്തന്മാർ അവർ വന്ന് കണ്ടിട്ടോ ഗുണമുള്ളൂ. അല്ലാത്തവർക്ക് ഇത് വെറും ഒരു കാഴ്ച വസ്തു മാത്രമാണ്. ഞാൻ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഇതൊക്കെ നോക്കിക്കാണുന്നത്. കാരണം ഇത്രത്തോളം വർഷം പഴക്കമുള്ള വാഹനങ്ങളൊക്കെയാണ് ഇത്തരത്തിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, നമ്മളെപ്പോലുള്ള പുതുതായി വരുന്ന തലമുറകൾക്ക് കാണുവാൻ വേണ്ടി. ഇനി ഒരു പ്രത്യേകത, ഇതൊക്കെ സ്റ്റാർട്ടർ ഇല്ലാത്ത വണ്ടികളാണ്. ഫ്രണ്ടിലൊരു സാധനം കറക്കി കറക്കി വേണം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുവാൻ. അന്നത്തെ കാലത്ത് സ്റ്റാർട്ടറും ബാറ്ററിയും അങ്ങനെയുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അന്ധകാലത്ത് ACയും ഹാൻഡ് ഗിയറും സ്റ്റീറിങ്ങിൽ തന്നെ ഊണും കാര്യങ്ങളൊക്കെയുള്ള ഏകദേശം ഒരു ട്രാവലറിൻ്റെ അധികം നീളം വരുന്ന ഒരു ബെൻസിൻ്റെ അടിപൊളി ഒരു മോഡൽ ഇതായി കിടക്കുന്നത്. ഇതൊക്കെ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിറഞ്ഞായിരിക്കും വരുന്നത്. ഇതൊക്കെ റണ്ണിങ് കണ്ടീഷനാണ് കേട്ടോ. ഇനിയും ഇവിടെ ഇതേ തരത്തിലുള്ള 8 വാഹനങ്ങൾ കൂടിയുണ്ട്. അത് കല്യാണ ഓട്ടങ്ങൾക്ക് പോയിരിക്കുന്നു, മറ്റ് ഗസ്റ്റുകളെ കൊണ്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്നും കാണുവാൻ സാധിച്ചില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞാനെല്ലാം കണ്ടിറങ്ങി. അദ്ദേഹം പെട്ടെന്ന് വന്ന് വാതിലൊക്കെ ലോക്ക് ചെയ്ത്. ഇനി ഇതാരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്ന ഓർത്തായിരിക്കാം. എന്താണെന്നറിയില്ല, അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്തത്. ഒരു ഹോട്ടലാണ്, അവിടുന്നുള്ള കാഴ്ചകളും അതിമനോഹരമാണ്. തിരികെ പോകുവാൻ ബുക്ക് ചെയ്ത ബൈക്ക് എത്തി. അദ്ദേഹം പാർക്കിങ്ങിലുണ്ട്. ഇനി നേരെ ഉദയപൂരിലേക്കാണ് യാത്ര. പോകുന്ന വഴിയിലും കാണുന്നു വേറെ കാഴ്ചകൾ. ഇതേ കിടക്കുന്നു പണ്ടത്തെ കാലത്ത് ഒരു വില്ലീസ്, അപ്പുറത്ത് അതിനുള്ളിൽ കിടക്കുന്നു വേറൊരുത്തൻ. ഇങ്ങനെ നിരവധി കാഴ്ചകൾ. ഉദയപൂരിലിപ്പം സമയം 7 മണി കഴിഞ്ഞു. പക്ഷേ നിഴലടിച്ചിട്ടേ ഉള്ളൂ.
ഇപ്പോഴും വെയിൽ അതേ രീതിയിൽ നിൽക്കുന്നുണ്ട്. നല്ല കാഴ്ചകളാണ് ഉദയപൂരിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വൈകുന്നേരത്തെ കാഴ്ചകളിലേക്കാണ് ഞാനിനി പോകുന്നത്. അപ്പം നമുക്കിനി അടുത്തൊരു നല്ല വീഡിയോ കാണാം. ബൈ ബൈ, സീ യു സൂൺ. Thank you.